ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി സബ്ജക്റ്റ് കമ്മിറ്റിയുടെ ഭേദഗതിയെ പ്രതിപക്ഷം എതിർത്തു എന്നാൽ നിയമസഭയ്ക്കുള്ള അധികാരം സബ്ജക്റ്റ് കമ്മിറ്റിക്കുണ്ടെന്ന് നിയമമന്ത്രി പി രാജീവ് വിശദീകരിച്ചു നിയമത്തിലെ 14ാം വകുപ്പ് നിയമപരമായി നിലനിൽക്കാത്ത സാഹചര്യത്തിലാണ് ഭേദഗതി കൊണ്ടുവന്നത് ബില്ലിന്റെ വോട്ടെടുപ്പിനു മുൻപ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങളോടെയാണ് ലോകായുക്ത നിയമ ഭേദഗതി ബിൽ വീണ്ടും സഭയിലെത്തിയത് ലോകായുക്തയുടെ പരിധിയിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കുന്ന ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം എതിർപ്പുന്നയിച്ചു എന്നാൽ ബില്ലിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് മാറ്റം വരുത്താമെന്ന് നിയമമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു നിയമസഭയ്ക്കുള്ള അധികാരം സബ്ജക്റ്റ് കമ്മിറ്റിക്കുണ്ടെന്നും നിയമമന്ത്രി വിശദീകരിച്ചു നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല ലോകായുക്തർ കോർട്ടിന് തുല്യമാണെന്ന് നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല കേരള ഹൈക്കോടതി Nor do we think that investing of the power to punish for contempt ഈ കണ്ടംപ്റ്റ് ആക്ട് ഉണ്ടെങ്കിൽ പോലും ഇത് വ്യത്യസ്തമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതാണ് ഇതിന്റെ ലീഗൽ പൊസിഷൻ നിയമസഭയുടെ ചരിത്രത്തിൽ മുൻപും ഈ രീതിയിൽ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നങ്ങൾ തള്ളി ലോകായുക്തയും ഉപലോകായുക്തയും ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ എങ്ങനെയാണ് എക്സിക്യൂട്ടീവിന് പരിശോധിക്കാൻ കഴിയുകയെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു നിയമം കൊണ്ടുവന്ന് നിയമസഭയിലെ ഭൂരിപക്ഷം കൊണ്ടുവന്ന് തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് സാർ ഈ അഴിമതി വിരുദ്ധ സംവിധാനത്തെ ഇല്ലാതാക്കാനും അതിനെ ദുർബലമാക്കാനും നടത്തുന്ന ശ്രമത്തിന് കൂട്ടുനിൽക്കാൻ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കഴിയില്ല ലോകായുക്ത നിയമം കൊണ്ടുവരുമ്പോൾ ലോക്പാൽ പോലുള്ള മാതൃകകൾ ഇല്ലായിരുന്നുവെന്ന് നിയമമന്ത്രി ചൂണ്ടിക്കാട്ടി നിയമത്തിലെ 14ാം വകുപ്പിലാണ് ഭേദഗതി മുഖ്യമന്ത്രിക്കെതിരായ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം നിയമസഭയ്ക്കും മന്ത്രിമാർക്കെതിരായ വിധി മുഖ്യമന്ത്രിക്കും എംഎൽഎമാർക്കെതിരായ വിധി സ്പീക്കർക്കും പരിശോധിക്കാം എന്നതാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ ലോകായുക്തയായി നിയമിക്കാം എന്നും ബില്ലിൽ പറയുന്നു ബില്ലിന്റെ വോട്ടെടുപ്പിന് മുൻപ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു തുടർന്ന് പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ തള്ളി 2022ലെ കേരള ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം